ആരുടെ ഈ വൈഗ സുബ്രഹ്മണ്യം? ഈ വീടുമായി അവൾക്ക് എന്താ ഇടപാട്? സംഗീതയുടെ തോഴിയാണെന്നും പറഞ്ഞ് നീ എന്റെ വായടപ്പിക്കാൻ നോക്കണ്ട. അത് ഞാൻ വിശ്വസിക്കാനും പോകുന്നില്ല. ഇതിപ്പോ ഈ വീട്ടിലുള്ളവര് മാത്രമല്ല അറിഞ്ഞിരിക്കുന്നത്. മനസ്സിലായി, നീലിമ പറഞ്ഞു കാണുമല്ലേ. അവൾ ഇവിടെ വന്നപ്പോ തന്നെ ഞാനല്ല ഊഹിച്ചത്. നൂലുകെട്ട് ദിവസം വൈകി വന്നത് അമ്മ തന്നെയല്ലേ അവളുടെ ചെവിയിൽ എത്തിച്ചു കൊടുത്തത്. എടാ, അതേപ്പറ്റി ഞാൻ ഒരു അക്ഷരം നീലിമയോട് പറഞ്ഞിട്ടില്ല. ഞാനും കരുതിയത് സംഗീതയുടെ പരിചയക്കാരിയാണെന്ന്. പക്ഷെ നീലിമ എന്നോട് പറഞ്ഞപ്പോഴാ കാര്യങ്ങളുടെ ഗൗരവം ഞാൻ അറിയുന്നത്. അമ്മ എന്തറിഞ്ഞെന്നാ ഈ പറയുന്നത്? എടാ, നമ്മളൊരു ചതിക്കുഴിയിലാ ചെന്ന് വീണത്. അനു ഈ കുടുംബത്തിലെ അംഗമല്ല. നന്ദനും സംഗീതയും തമിഴ്നാട്ടിലായിരുന്നപ്പോ അവരുടെ കൈ കിട്ടിയ കുട്ടിയാണ് അനു. അമ്മ അത് വിശ്വസിച്ചോ? മകളെ ആവശ്യപ്പെട്ട് പെറ്റമ്മ വന്നാ വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെയാ? വൈകിയുടെ മകളാണ് അനു എന്ന് നീയും അറിഞ്ഞതല്ലേ? സംഗീതാമ്മയോട് നീലിമ അത് പറഞ്ഞു. സ്വന്തം മകളെ പറ്റി ഇങ്ങനൊരു അപവാദം പറഞ്ഞ ഏതെങ്കിലും അമ്മ കേട്ടു നിൽക്കോ? ചെകിടത്തടിച്ച സംഗീതാമ്മ അവളെ ഇവിടെ നിറക്കിവിടത്. അതിന്റെ പക തീർക്ക അവള്. അമ്മ ദേവി ഏത്, ഇതൊന്നും വിശ്വസിക്കരുത്. യമുന ചേച്ചി അമ്മയുടെ മകളല്ലെന്ന് നാളെ ഒരാൾ വന്ന് പറഞ്ഞ അമ്മ ക്ഷമിക്കൂ. കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞെന്ന് എനിക്ക് ഉറപ്പായി. എന്നോടത് പറയാതെ നീ അത് മനസ്സിൽ വെച്ചു. സത്യമല്ലാത്ത കാര്യങ്ങൾ ഞാൻ എന്തിനാ അമ്മയോട് പറയേണ്ടത്? അപ്പൊ ഏട്ടൻ ഈ വിവരം ചോദിച്ചറിയാൻ ഇവിടെ വന്നത്? ഇപ്പൊ ഇവിടുന്ന് പോയതേ ഉള്ളൂ. ഞാൻ കരുതി നിങ്ങൾ തമ്മിൽ കണ്ടു കാണൂന്ന്. ഏട്ടനാണെങ്കിലും ഇനി പരിഹസിക്കാനൊന്നുമില്ല. ഉള്ളിലൊരു പകയുണ്ട്. എന്റെ തൊലി ഉരിഞ്ഞു പോയി. ആരാ സേനനമ്മാവനോട് പറഞ്ഞത്? ഓ, അതും നീലിമയാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ നിനക്ക് കഴിയോ? കണ്ണടച്ച് ഇരുട്ടാക്കാമെന്ന് നീ കരുതണ്ട. ഇപ്പൊ വീണിരിക്കുന്നതെ ശരിക്കും ഇരുട്ടത്ത് തന്നെയാ. ആളുകളൊക്കെ വിവരം അറിഞ്ഞു തുടങ്ങി. നന്ദന് സ്ഥലം കാലിയാക്കി. നാണം കെടാൻ പോകുന്നത് തനി തറവാടികളായ കുതിരപ്പന്തിക്കാരാ. റോഡ് വക്കലോ റെയിൽവേ സ്റ്റേഷനിലോ ആരോ ഉപേക്ഷിച്ചു പോയ കുഞ്ഞിനെ എടുത്ത് വളർത്തിയ അതിന് കുലമഹിമയുണ്ടാവോ? തറവെടുത്തുണ്ടാവോ? അത് അതിന്റെ തന്തയുടെയും തള്ളയുടെ സ്വഭാവം കാണിക്കും. അത് തന്നെ അവളിപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അനുവിനെ വഷളാക്കിയത് അമ്മയാ. അതിനു മുമ്പ് അവൾ ഈ സ്വഭാവമൊന്നും കാണിച്ചില്ലല്ലോ. വൈഗയും സംഗീതാമ്മയും സംസാരിച്ചെന്താന്ന് അമ്മ കേട്ടോ? ഇല്ലല്ലോ. വൈഗ ഈ നാട്ടിലിറങ്ങി ആരോടും അനു തന്റെ മകളാണെന്ന് പറഞ്ഞിട്ടുമില്ല. നീലിമയോട് വൈഗ അത് പറഞ്ഞോ? പറഞ്ഞെങ്കിൽ നീലിമയെ വൈഗയുടെ മുന്നിൽ കൊണ്ടു നിർത്തി ഞാൻ ചോദിക്കും. അമ്മ അവളെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക്. ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് തടി ഉരുന്നത് അപ്പൊ കാണാം. നീലിമ വഴി തന്നെയാ സേനനമ്മാവൻ ഇത് അറിഞ്ഞത്. സേനനമ്മാവൻ ഇങ്ങനൊരു വിവരം കിട്ടിയ ഇവിടെ വന്ന് ആഘോഷിക്കുമെന്ന് നീലിമയ്ക്ക് അറിയാം. അമ്മേ, ഇത് നീലിമ മെനഞ്ഞുണ്ടാക്കിയ കഥയാ. ഇത് പുറം ലോകം അറിഞ്ഞാൽ നാണക്കേട് നമുക്കാ. അമ്മ അത് മനസ്സിലാക്കണം. സംഗീതാമ്മ അനുവിനെ പ്രസവിച്ചത് മധുക്കരയിൽ വച്ചാണെന്ന് മനസ്സിലാക്കിയിട്ടാ നീലിമ ഇതിനിറങ്ങിയത്. അനുവിനെ പ്രസവിച്ച ഹോസ്പിറ്റലും അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും വരെ എനിക്കറിയാം. അമ്മ ഇതൊന്നും വിശ്വസിക്കരുത്. എല്ലാത്തിനും തെളിവുകളുണ്ടമ്മേ. പറഞ്ഞു വരുന്നവരുടെ നാവടപ്പിച്ചു വിടണം. സംഭവിച്ചിരിക്കുന്നത് മൂടിവെച്ച കൊലക്കുറ്റമൊന്നും അല്ലല്ലോ. അനു ഒരു കാരണവശാലും ഇതറിയാൻ ഇടവരരുത്. അഥവാ അവൾ അറിയുന്നെങ്കിൽ അത് അമ്മ പറഞ്ഞിട്ടാവും. അമ്മ അതിന് തുനിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും വിപിനെ കാണില്ല. ആള് ചില്ലറക്കാരിയൊന്നുമല്ല. നോക്കാം എത്ര ദൂരം വരെ ഇത് പോകുന്നു.
ഹലോ നീലിമേ, എന്തായി കാര്യങ്ങൾ? നീ ഇതുവരെ അവിടെ പോയില്ലേ? ഞാനവിടെ പോയിരുന്നു, പക്ഷേ വേണ്ട വിധം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പൊ തന്റെ പ്ലാനിങ് 3G അല്ലേ? ഒരു തെളിവും ഇല്ലാതെയല്ലേ ഞാൻ പോയത്? ഞാൻ കെട്ടിച്ചമച്ച കഥയാണെന്നും പറഞ്ഞ് വിപിൻ ഡോക്ടർ അത് തള്ളിക്കളഞ്ഞു. ആ സ്ത്രീ ആരാണെന്ന് അറിയാമെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കായിരുന്നു. തെളിവുകളൊക്കെ എന്റെ കയ്യിലില്ലേ? ആ സ്ത്രീയുടെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ തന്നോട്? ഞാൻ അത് അങ്ങോട്ട് അയച്ചുതരാം, താൻ അതും കൊണ്ട് പോകും. എനിക്ക് പ്രവീണിന്റെ കാര്യം പറയാൻ പറ്റുമോ? ആ സ്ത്രീയുടെ ഫോട്ടോ ഞാൻ കാണിച്ചാൽ തന്നെ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ പറയേണ്ടി വരില്ലേ? ശരിയാണല്ലോ. ഇനിയും നാണം കെടാൻ എനിക്ക് വയ്യ. സംഗീത എന്നെ തല്ലി ഇറക്കിയതാ എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. ഇത് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല. ഈ തെളിവുകളുമായിട്ട് ഞാൻ തന്നെ പോകും, നേരിട്ട് തന്നെ പോകും. അത് നിഷേധിക്കാൻ അവിടെ ആർക്കും പറ്റില്ല. അത് വേണം. റെസ്റ്റോറന്റിൽ നടന്നതെല്ലാം പ്രവീൺ പറയണം, ആ ഫോട്ടോയും കാണിക്കണം. എനിക്ക് വേണ്ടി പ്രവീൺ അത് ചെയ്യണം. നീനിമ കാത്തിരുന്ന് കണ്ടോ, ഞാൻ പൊളിച്ചടിക്കട്ടെ വരും. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാ. വച്ചോ. ഓക്കെ, ശരി പ്രവീൺ. നശിപ്പിച്ച് ഒരു വഴിക്ക് പോകുമ്പോഴാണോ അച്ഛൻ പിന്നെ വിളിക്കുന്നത്? കാര്യം എന്താന്ന് പറ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. പ്രവീണേട്ട എങ്ങോട്ട് ഇത്രയും ധൃതി പിടിച്ച്? എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു, അവനൊന്ന് കാണാൻ പോവാ. ഞാന് ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും. ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരുന്നു. നീ എന്തിനാണ് വരുന്നത് അവിടെ മാറിയെന്നെ? എടി ചങ്ങാതിയെ കാണാൻ വേണ്ടി പോകുമ്പോ ആരെങ്കിലും ഭാര്യയും കൂട്ടിട്ട് പോവോ? സത്യം പറ, എങ്ങോട്ടാ പോന്ന? എടി ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ഫ്രണ്ടറെ കാണാൻ വേണ്ടി പോകുന്നതാ? ചേടാ, ഒരു ഫ്രണ്ടറെ കാണാൻ പോകാനുള്ള സാന്ദ്രം പോലും ഈ വീട്ടിലെനിക്കില്ലേ? നീ മുന്നേ മാറിയെന്നെ. പ്രവീണേട്ട എങ്ങോട്ടാ പോകുന്നേന്ന് എനിക്കറിയണം. ശങ്കരമംഗലത്തേക്കല്ലേ? അവിടെ ചെന്ന് അനുവിന്റെ രഹസ്യം പൊട്ടിക്കണം. നീ ഒളിഞ്ഞു നിന്ന് സംസാരം കേൾക്കുമല്ലേ, വൃത്തിയുടെ സ്വഭാവട്ടത്. ഞാൻ ഒളിഞ്ഞു എന്ന് കേട്ടെങ്കിലേ അതെന്റെ ഭർത്താവിന്റെ സംസാരമല്ലേ, മറ്റാരുടെ അല്ലല്ലോ. അതിലെനിക്ക് ഒരു നാണക്കേടുമില്ല, മനസ്സിലായോ? വഴക്കുണ്ടാക്കാനാ പ്രവീണേട്ടൻ പോകുന്നെ. പ്രവീൺ എന്നെ തനിച്ചു വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാം. എന്നാ പറയുന്നത്? നീ ഒരു കാര്യം ചെയ്യടി, ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടി വിളിച്ചോ, ഒരു കൊടിയും പിടിച്ചോ, ഒരു ജാഥയായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ചെന്ന് തല്ലും മേടിച്ച രക്ഷിക്കാനേ ആളെ വേണ്ടേ? അല്ലാതെ രക്ഷിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വരില്ലല്ലോ. ഇപ്പൊ എന്റെ പണി അതും കൂടെ അല്ലേ? അച്ചു, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടരുത്. നീ ഒന്ന് പോയേ, പോ, കേറി പോളിയാത്ത്. പ്രവീണേട്ടന്റെ എന്ത് കാര്യവും എന്റെയും കൂടിയാ. ഞാനിപ്പൊ തടഞ്ഞാലും പ്രവീണേട്ടൻ മറ്റൊരു ദിവസം അങ്ങോട്ട് പോകുന്ന എനിക്കറിയാം. ഇപ്പോഴാണെങ്കിൽ ഞാനും കൂടിയുണ്ട്. വണ്ടി എടുക്ക്. എന്നെ ഒഴിവാക്കി പോവാന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട, വണ്ടി എടുക്കുന്നതാ നല്ലത്. നടക്ക്. അങ്ങനെ വഴിക്ക് വാ. ഇപ്പൊ ശരിയാക്കി തരാം. അച്ചു, നീ ഇവിടെ നിന്നാ മതി. എന്തേലും കലിപ്പുണ്ടെങ്കിൽ ഞാൻ വിളിക്കും, അപ്പോൾ വന്നേക്കണം. ഓക്കെ. ഹലോ, ആരുമില്ല അവിടെ? ഹലോ, അയലാ അയലാ, ആരുമില്ലടാ ഇവിടെ. ഇത് എന്നാ മതിലോ? ആഹാ, ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഡോക്ടർ ഇവിടെ തന്നെയാണോ താമസം? ഭാര്യാഗ്രഹേ പരമസുഖം, ദിനം ഒട്ടു കഴിഞ്ഞാൽ പട്ടിക്ക് സമം, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടേ. നിനക്ക് എന്താണ് ഇവിടെ കാര്യം? ആഹാ, അത് ചോദിക്കേണ്ടത് ഡോക്ടറല്ലേ. ഡോക്ടർ ഇവിടെ വന്നു കയറിയവനാ അല്ലേ? ഡോക്ടറെ, ഉടനെ ഡോക്ടറുടെ പടം കീറിക്കോളൂ. ഒന്ന് കരുതിയിരുന്നു, അധികാരമുള്ളവർ വന്ന് ചോദിക്കും കേട്ടാ. ഹലോ, നന്ദന സംഗീതി എല്ലാരും വന്നാട്ടെ. എല്ലാരും ഒന്ന് വേഗം വരൂ. ആഹാ, തറവാട്ടമ്മ വന്നല്ലോ. നീ ആരാടാ ഇവിടെ വന്ന് ഷോ കാണിക്കാൻ? അയ്യോ, തിടുക്കം കാട്ടല്ലേ.
നന്ദനും കൂടി ഒന്ന് വന്നോട്ടെ. നന്ദൻ എവിടെ? നന്ദൻ ഇവിടെ ഇല്ല. അവനെ കാണാനാ വന്നെങ്കിൽ ഇവിടെ നിക്കണ്ട, പോവാൻ നോക്ക. അപ്പൊ നന്ദൻ മുങ്ങിയല്ലേ? ഞാനും അത് പ്രതീക്ഷിച്ചായിരുന്നു. എങ്ങനെ മുങ്ങാതിരിക്കും? അടിച്ചോണ്ട് വന്ന മുതലിന് അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞാ പിന്നെ മുങ്ങി പോവില്ലേ? ഒളിവിൽ പോവാനേ പറ്റൂ. മോനെ, ഇവരെ പിടിച്ച് പുറത്തുകളാ, എന്നിട്ട് പോലീസിനെ വിളിക്കേ. പോലീസിനെ വിളിക്കല്ലേ, ഞാൻ മുള്ളിപ്പോ. അയ്യോ, വിളിക്കല്ലേ പ്ലീസ്. വീട്ടിൽ കയറി ഒന്ന് പട്ടി ഷോ കാണിക്കാതെ കൈവിടാ. എന്റെ ബനിയൻ കീറിപ്പറ, പുതിയ ബനിയനായത്. പ്രവീണിന്റെ കൈ പിടിക്കാണെന്ന് നീ ആയിട്ടില്ല കേട്ടാ. ഞാനറിഞ്ഞ താങ്ങി തന്നാണ്ടല്ല. മൂന്നാം നാളെ നീ കണ്ണൂർക്കൂ. ഇതേ ഡോക്ടറാണെന്ന് ഞാൻ നോക്കല കേട്ടാ. മസിലേണ്ട നീ. ഇടഞ്ഞു കഴിഞ്ഞാ പിന്നെ പ്രവീൺ മഹാ ചെറ്റയാ ചെറ്റ. നിനക്കറിയാലോ എന്നെ നന്നായിട്ട്. എന്റെ മോനെ തൊട്ടാലുണ്ടല്ലോ. ആഹാ, ബെസ്റ്റ്. രണ്ടും കൊള്ളാം, അമ്മയും കൊള്ളാം, മോനും കൊള്ളാം. അമ്മയും മോനും കൂടി ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി കിടക്കാനാണോ പരിപാടി? എടാ, നിങ്ങൾ വല്ല കുടുംബക്കാരാണെന്നല്ലേ പറച്ചില്. ആനക്ക് നെറ്റിപ്പട്ടം കെട്ടിയ പോലെയല്ലേ ചന്ദ്രസെൻ ഈ കുടുംബത്തിന്റെ പേരും ചുമന്നോട് നടക്കുന്നത്. എന്നിട്ട് ഈ കുടുംബ മഹിമയൊക്കെ എവിടെ പോയി? നാണമുണ്ടാ. ഈ വീട്ടുകാരുടെ ചതിയിൽ പെട്ട് ഒരു അനാഥ പെണ്ണിനെ കെട്ടിയതിന് നിങ്ങൾക്ക് വേറെ ഒന്നും തോന്നുന്നില്ല? ഈ നീലിമ വന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും വിശ്വാസം വന്നില്ല? ഹലോ, ഞാനാണ് നീലിമയോട് ആ സത്യം വെളിപ്പെടുത്തിയത്. ഞാൻ കെട്ടിയത് അനാഥ പെണ്ണിനാണെങ്കിലേ ഞാനതങ്ങ് സഹിച്ചു. അതിന് നീയും നീലിമയും കയറ് പൊട്ടിക്കുന്ന എന്തിനാണ്? കയറ് പൊട്ടിക്കാൻ ഞാനടാ പശുവോ? എന്താടാ, അച്ഛനും അമ്മയും ഇല്ലെന്ന് വെച്ചാൽ ആ പെണ്ണിനൊരു ജീവിതം വേണ്ടേ? നീ ഇവിടെ മുന്തിരിയും കഴുകിക്കൊണ്ട് നിന്നു. എന്താ? അതെ, പുറത്ത് ബഹളം വല്ലതും നീ കേൾക്കുന്നുണ്ടോ? എന്ത് ബഹളം? നിന്നെ പറ്റി ഒരുത്തൻ വന്ന് തോന്നിയാസം പറയാ. വിപിന് അവനും തല്ലിന്റെ വക്കില്ല. ആരാ? നീ അങ്ങോട്ട് പോ, ചെല്ല്. ഇപ്പൊ ശരി. എന്തൊരു സുന്ദരി, എല്ലാവരും കണ്ടോ, ഇതാണ് ആള്. ഞാൻ പറഞ്ഞ സ്ത്രീ ഇവരാ. നോക്കടാ, നിന്റെ കണ്ണിൽ എന്ന കുരുവോ, നോക്കണ കണ്ട്. ദാ കണ്ട, ഈ സ്ത്രീയാണ് അനുവിന്റെ അമ്മ. അവരിവിടെ വന്നിട്ടുണ്ട്. എന്റെ ഡോക്ടറെ, ദാ ഒന്നുകൂടി വ്യക്തമായിട്ട് നോക്കോ, പിന്നെ കണ്ടില്ല എന്ന് പറയും. ആഹാ, വന്നല്ലോ വരമാരെ. വാടി വാടി വാടി, നിന്നെ ആയിരുന്നു ഞാൻ കാത്തിരുന്നോണ്ടിരുന്നത്. നിന്റെ അഹങ്കാരം ഇന്നത്തോടെ തീർന്നടി. അന്ന് നീ എന്നെ കുറിച്ച് എന്താടി പറഞ്ഞത്? ഞാൻ വൃത്തിയേട്ടവനാണ്, കൊള്ളരുതാത്തവനാണ്. നീ ഇപ്പൊ ആരാണെന്ന് ഞാൻ തെളിച്ചരടി. ദാ ദാ നോക്ക് നോക്ക് നോക്ക്, ദാ ഈ കിടക്കുന്നാണ് നിന്റെ അമ്മ. നിർത്ത്. എന്താടാ നോയിക്കൊണ്ടിരിക്കുന്നത്? ഇവളെ കൂടെ ഞാൻ ചവിട്ടി കുടിക്കുക തന്നെ ഞാൻ. അറിയോ, കരാട്ടക്കാരിയാണ്. പറഞ്ഞു കൊടുക്കും മോളെ, പറഞ്ഞു കൊടുക്ക്. ഞാൻ ഈ മനുഷ്യന്റെ ഭാര്യ. ഇയാള് പറഞ്ഞതെല്ലാം കേക്കട കേക്ക് കേക്ക്. പച്ച കള്ളവ. അതുകൊണ്ട് നിങ്ങൾ ആരും ഇതൊന്നും വിശ്വസിക്കരുത്. നീ എന്തായി പറയുന്നത്? ശബ്ദിച്ചു പോരുത്, തനിക്കെന്റെ സ്വഭാവം അറിയാലോ. മുട്ടുകാല് കേട്ടു ഞാൻ. ഇയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതേ ആ നീലിമയാ. അല്ല, ഞാൻ ശരിക്കും ഞാൻ തന്നെയാണ്. ഞങ്ങൾ ആ റെസ്റ്റോറന്റിൽ പോയിട്ടുമില്ല, ആരെയും കണ്ടിട്ടുമില്ല. നീലിമ എന്തൊക്കെയോ ഫോണിലൂടെ പറഞ്ഞപ്പോ അനുവിനോടുള്ള പക തീർക്കാനാ ഇയാള് ചാടി പുറപ്പെട്ടത്. അല്ല, സത്യമാണ്, ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ്, സത്യമായിട്ട് ഞാൻ പറഞ്ഞു. നിങ്ങൾ ആരും ഇതൊന്നും വിശ്വസിക്കരുത്. വിശ്വസിക്കണം. നീലിമ ഇയാളും തമ്മിലുള്ള ഒത്തുകളി ഏതൊക്കെ? നീ എന്തായി പറയുന്നത്?
കുടുംബം കലക്കാനായിട്ട് നിങ്ങളുടെ പോക്കെന്ന് അറിഞ്ഞോണ്ട് തന്നെയാ ഞാൻ കൂടെ വന്നത്. നടക്കങ്ങോട്ട്. ഞാൻ നടക്കൂല, ഞാൻ ഇത് പറഞ്ഞു തീർത്തു. വരാനാ പറഞ്ഞത്? വരൂല. ഞാൻ നിങ്ങളോട് ഒരു വരം പറഞ്ഞത്. അതുകൊണ്ട് അവള് സത്യം പറഞ്ഞു. എടാ മോനെ, മുഴുവൻ മത്തങ്ങ ചോറിൽ പുതയ്ക്കാൻ പറ്റില്ലടാ. വൃത്തിയിട്ടവനാണ് വഴക്കിന് വന്നതെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. ലക്ഷ്മി അമ്മ എന്താ അവനാന്ന് പറയാത്തെ? നിന്നെ പറ്റി സംസാരം ഉണ്ടായപ്പോഴാ ഞാൻ വന്നു പറഞ്ഞത്. അതല്ലാതെ നിനക്ക് അവനെ പരിചയമുണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയാന്? നിങ്ങളുടെ ചരിത്രമൊന്നും എനിക്കറിഞ്ഞൂടാ. എന്താ അവൻ എന്നെ പറ്റി പറഞ്ഞത്? അവൻ പറഞ്ഞത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പഴയ കാര്യങ്ങൾ അറിയാവുന്നവർക്കല്ലേ അത് മനസ്സിലാവൂ. അവന് പറയാൻ സമ്മതിക്കാതെയല്ലേ വിപിന് അടി തുടങ്ങിയത്? ലക്ഷ്മി അമ്മയ്ക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ല. നീലിമ ലക്ഷ്മി അമ്മ കരുതുന്ന പോലെ അത്ര നല്ലവളല്ലെന്ന്. അവനെ കുത്തിയിളക്കി വിട്ടത് ആ നീലിമയാണെന്നാ അവന്റെ കൂടെ വന്ന ആ പെണ്ണ് പറഞ്ഞത്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അന്ന് നൂലുകെട്ടിന് വന്ന ആ തമിഴ് സ്ത്രീയെ വെച്ച് കഥയുണ്ടാക്കിയതാ. നിനക്കെന്താ അങ്ങനെ ഒരു സംശയം തോന്നാൻ? ദിവ്യ ഇവിടെ വന്നപ്പോ ആ സ്ത്രീയെപ്പറ്റി ഞാൻ ചോദിച്ചു. അപ്പോ ഒരു ഡോസ് കുത്തിവെച്ചിട്ട് തന്നെയാ അവള് പോയത്. വെറുതെ അല്ല അച്ഛനും മോളും വന്നത്. അവളെങ്ങനെ അറിഞ്ഞെന്ന് നീ ചോദിച്ചില്ലേ? പ്രവീൺ അവന്റെ ഭാര്യയോട് പറഞ്ഞതത്രേ. അതൊരു ഒത്തുകളിയാണെന്ന്. അവന്റെ ഭാര്യ തന്നെ ഇവിടെ വെച്ച് അത് പൊളിച്ചില്ലേ? നീലും അവനെ കൂട്ടുപിടിച്ച് എന്നെ ഉപദ്രവിക്കുന്ന എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെ ഒരു സ്ത്രീ വന്ന വിവരം പ്രവീൺ എന്ന് പറയുന്നവൻ എങ്ങനെ അറിഞ്ഞു? നിനക്കത് ദിവ്യയോട് ചോദിക്കായിരുന്നില്ലേ? അവരെ ഏതോ റെസ്റ്റോറന്റിൽ വെച്ച് പ്രവീൺ കണ്ടെന്ന്. പച്ച കള്ള. നീലിമേ അവനോടത് പറഞ്ഞത്. നീലിമയോട് പരിചയം എനിക്കേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ല. വിപിനാണെങ്കിൽ അവളോട് പറയാനും പോകുന്നില്ല. ഇനി ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നീലിമ അന്ന് ഇവിടെ വന്നത് വൈകെ ആരാണെന്ന് എന്നോട് ചോദിക്കാന്. സംഗീതയോടും അവളത് ചോദിച്ചിട്ടാ പോയത്. പ്രവീൺ വഴിയാ നീലിമ അത് അറിഞ്ഞത്. നിന്നെ പറ്റി സംസാരിച്ചു എന്ന് പറഞ്ഞതും സത്യം തന്നെയാ. പിന്നെ അവന്റെ ഭാര്യ അത് കള്ളോന്ന് പറഞ്ഞതോ? ഭർത്താവിനെ രക്ഷിച്ചുകൊണ്ടു പോകാനല്ലേ ഏതു ഭാര്യയും ശ്രമിക്കൂ. ലക്ഷ്മി അമ്മ എന്താ ഇങ്ങനെയൊക്കെ ഉറപ്പിച്ചു പറയുന്നത്? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? നീ പറയുന്നതൊക്കെ ഞാൻ തലയാട്ടി സമ്മതിക്കണോ? ദൈവം മനുഷ്യർക്ക് മൂക്ക് കൊടുത്തിരിക്കുന്നതേ ശ്വസിക്കാൻ മാത്രമല്ല, മണവും നാറ്റവും തിരിച്ചറിയാൻ കൂടിയാ. ദൈവമേ, ഒരു മഴ പെയ്ത് തോർന്ന പോലെയായി. എന്തൊക്കെയാ അജക്കൻ വിളിച്ചു പറഞ്ഞത്? അമ്മേ, അനു എന്തേലും വിശ്വസിച്ച് കാണുമോന്ന എന്റെ ഭയം. അനു എന്റെ മോളല്ലെന്നുള്ള സത്യം അറിഞ്ഞു. ലക്ഷ്മി ചെയ്ത ചതിയായത്. മുറിയിലിരുന്ന് അനുവിനെ അവള് വിളിച്ചോണ്ട് വന്നത്. ആ പെൺകുട്ടി അമ്മേ രക്ഷിച്ചത്. അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നമുക്കറിയാം. വൈകയുടെ ഫോട്ടോ തന്നെ അവൻ കാണിച്ചത്. അവളത് കള്ളമാണെന്ന് പറയണമെങ്കിൽ ഒരു മനസാക്ഷിയുള്ള പെൺകുട്ടിയാ അവള്.
ലക്ഷ്മിയുടെ മനസ്സിൽ വീണ സംശയങ്ങൾ കുറച്ചുകൂടി ബലപ്പെട്ടിട്ടുണ്ട്. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയാനും കുടുംബകലഹം ഉണ്ടാക്കാനും മടിക്കുക ലക്ഷ്മി. അവൾ അനുവിന്റെ മനസ്സിൽ വിഷം കുത്തിവെക്കാതിരുന്നാ മതി. ആ മോള് വീണോട് പറയണം, ലക്ഷ്മി അവൻ വിലക്കും. ഏതായാലും പ്രവീണിനെ ഇങ്ങോട്ട് വരില്ലെന്ന കാര്യം ഉറപ്പാ. നീലിമയുടെ കാര്യത്തിലും അതുണ്ടാവണം. വൈകിയെ തിരിച്ചയക്കുന്നവരെ ആരും അനുവിനെ കാണാൻ വരാതെ നോക്കണം. പിന്നെ പിന്നെ ഉള്ളത് വൈകിയ. അവളെ ഒതുക്കി പറഞ്ഞു വിടേണ്ടത് നമ്മളാരും അല്ല, വിപിനാ.